ഏഴാമനായ ഹാനോക്ക് തുടങ്ങി യോഹന്നാൻ സ്നാപകൻ വരെയുള്ളതായ പഴയ നിയമത്തിലെ സകല പ്രവാചകന്മാരും ഒരേ ദിശയിലേക്ക് ഒരൊറ്റ ദൂതമായി ഒരു വ്യക്തിയെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുന്നു. ആ വ്യക്തിത്വമാണ് കർത്താവ് യേശു. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങൾ ഉണ്ട്. ആ 39 പുസ്തകങ്ങളിലും വെളിപ്പെട്ടതായ 39 ദൂതുകൾ യേശുവിനെ കുറിച്ച് നമുക്ക് വായിക്കാൻ, പഠിപ്പാൻ, പ്രാപിപ്പാൻ കഴിയും. ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവ് യേശു സ്ത്രീയുടെ സന്തതി. അതൊരു പോരാട്ടത്തിന്റെ പുസ്തകം ആണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ആ പോരാട്ടത്തിൽ യേശു മുറിവേറ്റു. പക്ഷേ യേശു തോറ്റില്ല, യേശു ജയിച്ചു. ഈ ലോകത്തിൽ നിങ്ങളും ജീവിക്കുമ്പോൾ ഏതൊക്കെയോ പോരാട്ടത്തിൽ നിങ്ങൾ മുറിവേറ്റ് കാണും. പക്ഷേ നിങ്ങൾ തോൽക്കുന്നില്ല. നിങ്ങളെ തോൽപ്പിച്ച് കിടത്തുവാൻ ആർക്കും കഴിയത്തുമില്ല. കാരണം ജീവിതത്തിൽ നിങ്ങൾക്ക് മുൻപായി നടക്കുന്ന യേശു ജയിച്ചവനാണ്. അതുകൊണ്ട് ജയത്തിൻ്റെ പാട്ടുപാടാം, ജയം ചിന്തിക്കാം. ജയത്തിനായി, നിങ്ങളുടെ ജീവിതത്തിനായി അതെ ഒരുങ്ങിയാട്ടെ. ജയ ജീവിതത്തിനായി യേശു നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടെ ക്രൈസ്റ്റ് ഫാമിലി വചന സന്ദേശത്തിലേക്ക് സസന്തോഷം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കാരണം ആത്മീയ ജീവിതം അത് ജയ ജീവിതമത്രേ. ഊടും പാവും കൊണ്ട് നെയ്തെടുത്തിരിക്കുന്ന ഒരു വസ്ത്രം പോലെ ദൈവത്തിന്റെ പ്രവചന ശബ്ദത്താൽ നിറഞ്ഞിരിക്കുന്നതാണല്ലോ വിശുദ്ധ ബൈബിൾ. പഴയ നിയമത്തിൽ യഹൂദ സംസ്കാരത്തിൽ ഏറ്റവും അഗ്രഗണ്യനായി പ്രവചന ആത്മാവിൽ നിറയപ്പെട്ട് പ്രവാചകനെന്ന് വാക്കിലും പ്രവൃത്തിയിലും തെളിയിച്ചെടുത്തവനാണ് മോശ. ഉൽപ്പത്തി, പുറപ്പാട്, ലവ്യ, സംഖ്യ, ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥങ്ങളും അതോടൊപ്പം സങ്കീർത്തനങ്ങളും ഒക്കെ എഴുതുവാൻ മോശയെ ദൈവം ബലപ്പെടുത്തുകയുണ്ടായി. ഓരോ പുസ്തകങ്ങളിൽ പരിശുദ്ധാത്മാവ് ഓരോ ദൂതാണ് യേശു കർത്താവിനെ കുറിച്ച് പ്രവാചകന്മാരിലൂടെ പഴയ നിയമത്തിൽ കൊണ്ടുവന്നു എങ്കിൽ പഴയ നിയമം നിഴലാണ്, പുതിയ നിയമം പൊരുളാണ്. പുതിയ നിയമത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പഴയ നിയമത്തിന്റെ ഒരു നിഴലിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എന്തിനുവേണ്ടി? ക്രൂശിൽ വെളിപ്പെട്ടതായ പുതിയ നിയമത്തിന്റെ പൊരുളിന്റെ യഥാർത്ഥ അർത്ഥം ഒപ്പിയെടുക്കുവാനായി. ഉൽപ്പത്തി പുസ്തകം 3:14-15 വാക്യത്തിൽ യേശു ആര് എന്ന് ഒന്നാമത്തെ പ്രവചനമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ആവർത്തിക്കട്ടെ, പഴയ നിയമത്തിലെ ഒന്നാമത്തെ പ്രവചനമാണ് ഇന്ന് പകൽ നാം ധ്യാനിക്കുവാൻ വേണ്ടി പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 3:14-15 വാക്യങ്ങൾ. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്തത് കൊണ്ട് എല്ലാ കന്നുകാലികളും എല്ലാ കാട്ടുമൃഗങ്ങളും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസ്സുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നം. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ, ലളിതമായി സംസാരിച്ചാൽ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. ഒന്നാമത്തെ പ്രവചനമത്രേ ബൈബിളിൽ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവമായ കർത്താവ് മനുഷ്യനെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച് ഏതേൻ തോട്ടത്തിൽ ആക്കി വെച്ചു. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഈ ഭൂമി സാത്താന്റെ അധിനിവേശ കേന്ദ്രം ആയിരുന്നു. പിശാചിന്റെ ഇടത്താവളം, ലൂസിഫറിന്റെ ഇടത്താവളം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 3 പ്രധാന ദൂതന്മാർ ആദിയെങ്കിൽ ഉണ്ടായിരുന്നല്ലോ, ഗബ്രിയേൽ, മിഖായേൽ, ലൂസിഫർ. എന്നാൽ ഒരു ദിവസം ലൂസിഫർ തന്റെ ഹൃദയത്തിൽ അഹങ്കാരത്തിൽ നിറഞ്ഞു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. യെശയ്യാ പ്രവചനം 14 നിങ്ങൾ നോക്കുമ്പോൾ, അതുപോലെ തന്നെ എസെക്കിയേൽ പ്രവചനം 28 നോക്കുമ്പോഴും ദൈവത്തിന്റെ സന്നിധിയിലിരുന്നവനായ ലൂസിഫർ ദൈവത്തെക്കാൾ മാത്രം അല്പം ചെറിയവനായിരുന്നു. ബാക്കിയുള്ള സകലരും സകലതും തനിക്ക് കീഴിലാണ്. ദൈവം മാത്രമാണ് തനിക്ക് മീതെ ഉന്നതൻ ആയിരുന്നത്. അതുകൊണ്ട് സാത്താൻ 5 തന്റെ ഹൃദയത്തിൽ പറഞ്ഞു എന്ന് മലയാള വേദപുസ്തകം പറയുന്നു, ഞാൻ അത്യുന്നതനേക്കാൾ വലിയവനാകും, ഞാൻ ഉന്നതനാകും, ഉത്തരഗിരിയായ സിയോൻ പർവ്വതത്തിൽ ഞാൻ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ സിംഹാസനത്തിന് മീതെ വയ്ക്കും, ഞാൻ എന്റേത് എന്റേത് ഞാൻ എന്ന് 5 അവൻ തന്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഇന്നും ഞാൻ എന്ന ഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ വലിയവനാണ്, ഞാൻ വലിയ ദൈവദാസനാണ്, എന്റെ പ്രസ്ഥാനം വലുതാണ്, എന്റെ പ്രസംഗം നല്ലതാണ്, എന്റെ ഉപദേശം കുറച്ചുകൂടെ അതെ ബെറ്റർ ആയിരിക്കുന്നു,
ഞാൻ വലിയവനെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ ഞാൻ പറയട്ടെ, നിന്റെ വീഴ്ച അവിടെ തുടങ്ങി. കാരണം നികളം, അത് ഒന്നാമത്തെ പാപം. സോ പ്രൈഡ് ഈസ് ദ മദർ ഓഫ് ഓൾ സിൻസ്. എല്ലാ പാപങ്ങളുടെ ആ മാതാവായിരിക്കുന്നത് നികളമാണ്. അതുകൊണ്ട് നികളികളോട് ദൈവം ഇന്ന് പകലും എതിർത്തു നിൽക്കുന്നു. താഴ്മയുള്ളവന് ദൈവം കൃപയെ നൽകുന്നു. നികളികളുടെ ചിഹ്നമായി ലൂസിഫർ നിൽക്കുമ്പോൾ താഴ്മയുടെ ചിഹ്നമായി കർത്താവായ യേശു നിൽക്കുന്നു. വീണു പോകാതെ നിൽപ്പാൻ, തകർന്നു പോകാതെ നിൽപ്പാൻ, അതെ, താഴ്മ അഭിനയിക്കുന്നവരല്ല, പകരം താഴ്മ അനുഭവിക്കുന്നവരായി വസ്ത്രം ധരിച്ചിരിക്കുന്നത് പോലെ താഴ്മ ധരിച്ച് ജീവിപ്പാൻ ദൈവം നമ്മെ അതെ സഹായിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിലും തേജസ്സിലും ഒക്കെ സൃഷ്ടിച്ച് മനുഷ്യനെ ഏദേൻ തോട്ടത്തിൽ ആക്കി വച്ചത് ദൈവകൃപയിൽ നിന്ന് വീണുപോയതായ ലൂസിഫറിന് ഇഷ്ടപ്പെട്ടതേ ഇല്ല. ദൈവവും ദൈവകൃപയും എന്തെന്ന് അറിയാത്ത ജാതികളല്ല പലപ്പോഴും നിന്നെ ആദ്യത്തിൽ തകർക്കുവാൻ നോക്കുന്നത്. ദൈവകൃപയിൽ നിന്ന് വീണവർ അത്രേ. അവർക്ക് ദൈവകൃപയിലും ദൈവ സാന്നിധ്യത്തിലും ദൈവാഭിഷേകത്തിലും നിൽക്കുവാൻ കഴിഞ്ഞില്ല. സോ ഞാനോ വീണു, അതുകൊണ്ട് മറ്റുള്ളവരെയും വീഴ്ത്താമെന്ന് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. കുഷ്ഠരോഗിക്ക് ഒരു മാനസിക നിലയുണ്ട്. കുഷ്ഠരോഗിയുടെ സൈക്കോളജി ഇതാണ്, ഞാനോ കുഷ്ഠരോഗിയായി, ഇനി ഒരു കാര്യം ചെയ്യാം, അടുത്തിരിക്കുന്നവരെ തൊട്ട് അവരെയും കുഷ്ഠരോഗിയാക്കാം. അർത്ഥം സത്താൻ പറയുകയാണ്, ഞാനോ ദൈവസന്നിധിയിൽ നിന്ന് വീണുപോയി, ഇനി മറ്റുള്ളവരെയും വീഴ്ത്താമെന്ന് പറഞ്ഞ് സത്താൻ തന്ത്രങ്ങൾ മെനയുന്നു. സ്വാദിമ കുടുംബത്തെ ദൈവം തന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിൽ ആക്കിയിട്ട് ഉൽപ്പത്തി പുസ്തകം 1:26-27 വാക്യത്തിൽ ഇതാ കർത്താവ് അധികാരം കൈമാറുന്നു. ഇത് പകൽക്കാലം അതിനൊരു ഉപമയായി ഞാൻ പറയട്ടെ. അധികാരമെന്ന താക്കോലിനെ ദൈവം ആദാമിന്റെ കയ്യിൽ കൈമാറുകയാണ്. ഹേ ആദാമേ, മൃഗങ്ങൾക്ക് പക്ഷികൾക്ക് നീയാണ് പേരിടേണ്ടത്. ആനയെ നീ ആനയെന്ന് വിളിച്ചാൽ, അതെ, പൂച്ചയെ നീ പൂച്ചയെന്ന് വിളിച്ചാൽ, പശുവിനെ നീ പശുവെന്ന് വിളിച്ചാൽ, അത് തന്നെയായിരിക്കും അതിൻ്റെ പേര്. കർത്താവ് പറഞ്ഞു, നീയാണ് പേരിടേണ്ടത്. ഈ ലോകത്തെ ഭരിക്കേണ്ടതായ സകല അധികാരവും ദൈവം ആദാമിന് നൽകി. കാരണം എന്ത്? വേദപുസ്തകം പറയുന്നു, ആദാം ദൈവത്തിന്റെ മകൻ. ലൂക്കോസ് സുവിശേഷം 3:10 അതിന്റെ അവസാന വാക്യത്തിൽ കാണുന്നു, ആദാം ദൈവത്തിന്റെ മകനെന്ന്. സോ ആദാമിന്റെ ദൈവം അടിമയായിട്ടല്ല, അധികാരിയായി ഏദൻ തോട്ടത്തിൽ ആക്കി വെച്ചു. കാരണം അവൻ ദൈവത്തിന്റെ മകനാണ്. അവന് സകലത്തിന് വാഴുവാൻ ദൈവം ഏദൻ തോട്ടത്തിലാക്കി വെച്ചു. ഒന്നും നിന്റെ മീതെ വാഴരുത്, പകരം എല്ലാറ്റിൻ മീതെ നീ വാഴുക. കാരണം നീ ദൈവത്തിന്റെ മകനാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾ ശ്രദ്ധിക്കുക, അതേ ദൈവം ഇന്നും നിന്നെ നോക്കി പറയുന്നു, ഒന്നും നിന്റെ മീതെ വാഴരുത്, പകരം സകലത്തിനെ നീ വാഴുക. ഒരു രോഗമോ ശാപമോ ബലഹീനതയോ കടഭാരമോ ക്യാൻസറോ ഒന്നും നിന്റെ മേൽ വാഴരുത്, പകരം സകലത്തിന്മേൽ നീ വാഴുക. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് അടിമ ജീവിതം അല്ല, ആത്മീയ ജീവിതം അധികാര ജീവിതമാണ്. കേരള പോലീസ് റോഡ് സൈഡിൽ നിന്ന് കൈ കാണിക്കുമ്പോൾ നമ്മൾ വണ്ടി നിർത്തുന്നു. കാരണം അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയോ കുടുംബമോ വിദ്യാഭ്യാസമോ കണ്ടിട്ടല്ല, ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ കൈക്ക് നൽകിയിരിക്കുന്ന അധികാരം കൊണ്ടാണ്. പക്ഷെ അതേ പോലീസുകാരൻ ഗൾഫിൽ പോയിട്ട് കൈ കാണിച്ചാൽ അത് അദ്ദേഹത്തിന്റെ അവസാനമായിരിക്കും. കാരണം ആ വണ്ടി കയറി ഇറങ്ങുമെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം അദ്ദേഹത്തിന് അധികാരമുണ്ട്. മാനുഷിക അധികാരങ്ങൾ ലോക്കലാണ്. മാനുഷിക അധികാരങ്ങൾക്ക് പരിധിയുണ്ട്, മാനുഷിക അധികാരങ്ങൾക്ക് അതിർത്തിയുണ്ട്. എന്നാൽ ദൈവിക അധികാരങ്ങൾക്ക് പരിധിയില്ല. യേശു കർത്താവ് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആ അധികാരം നിങ്ങൾക്ക് തരുന്നു. അതിനർത്ഥം സ്വർഗീയ അധികാരത്തിന് പരിധിയില്ല, ദൈവത്തിന് പരിധിയില്ല, ദൈവ സ്നേഹത്തിന് പരിധിയില്ല, അതുപോലെ ദൈവത്തിക അധികാരത്തിന് പരിധിയില്ല. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നിങ്ങൾ അടിമകളല്ല, പകരം നിങ്ങൾ അധികാരികളത്രേ. ലൂക്കോസ് 10:19 യേശു കർത്താവ് പറഞ്ഞു, പാമ്പുകളെയും തേളികളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ. യേശു ഒരിക്കലും പറഞ്ഞില്ല, ഹേ, ചില സീനിയർ വിശ്വാസികൾക്ക് പാമ്പിന് മാത്രമാണ് അധികാരം, ചില ജൂനിയർ വിശ്വാസികൾക്ക് തേളിൽ മാത്രമാണ് അധികാരം, മറ്റു ചിലർക്ക് ചിലതിന്മേൽ മാത്രം അധികാരം എന്നല്ല കർത്താവ് പറഞ്ഞത്. സകലത്തിലും അധികാരം, സകല മേഖലകളിലും, പൈശാചികമായ സകല മണ്ഡലങ്ങളിലും. അതെ, ദൈവത്തിന് കൃപയാൽ ദൈവം നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് മനസ്സിലാക്കുക, ആത്മീയ ജീവിതം എന്ന് പറയുന്നത് അടിമ ജീവിതം അല്ല, ആത്മീയ ജീവിതം എന്ന് പറയുന്നത് അധികാര ജീവിതമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആദാമിനെ ദൈവമായി കർത്താവ് സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിൽ ആക്കി വെച്ചപ്പോൾ അവന്റെ കയ്യിൽ ഈ ലോകത്തെ വാഴേണ്ടതായ അധികാരത്തെ ദൈവം നൽകിയിരുന്നു. ഒരു ഭവനവുമായി
താരതമ്യം ചെയ്ത് പറഞ്ഞാൽ ഒരു ഭവനത്തെ തുറക്കുവാനും അടയ്ക്കുവാനുമുള്ള സകല താക്കോലുകൾ നൽകുന്നത് പോലെ ഈ ലോകത്തെ ഭരിപ്പാൻ ആവശ്യമുള്ളതായ സകല അധികാരത്തെ ദൈവം ആദമിന് നൽകിയിരുന്നു. എന്നാൽ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് വീണുപോയ സാത്താന് അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ. ഇന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഉള്ളത് കാണുമ്പോൾ, നിങ്ങൾ സുവിശേഷം പറയുന്നത് കാണുമ്പോൾ, നിങ്ങൾ കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുന്നത് കാണുമ്പോൾ, ഹേ അവൻ ഇപ്പോഴും ഉണ്ടോ, അവൻ ഇപ്പോഴും തീർന്നു പോയില്ലേ എന്ന് ചിലർക്ക് തോന്നുന്നു എങ്കിൽ മനസ്സിലാക്കുക, അവർ വീണുപോയത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. സോ വീണുപോയതായ സാത്താന് ആദാമിനെ കണ്ടിട്ട് ഇതാ അവൻ എങ്ങനെയെങ്കിലും വീഴ്ത്തണം എന്ന് തോന്നി. അതിനുവേണ്ടി സാത്താൻ കയ്യിലെടുത്തത് സ്ത്രീയത്രേ. സ്ത്രീയിലൂടെ അപ്രത്യക്ഷിതമായി പിശാച് പ്രവർത്തിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതെ, ആ സൺഡേ സ്കൂൾ സ്റ്റോറി നമുക്ക് എല്ലാവർക്കും അറിയാം. സ്ത്രീയുടെ അടുക്കലേക്ക് സാത്താൻ ഇതാ കടന്നു വന്നു. സ്ത്രീയുടെ അടുക്കലേക്ക് സാത്താൻ കടന്നു വന്ന് എണ്ണത്തിൽ കൂടിയ വ്യർത്ഥ വാക്കുകളെ ഇട്ട് സാത്താൻ ചോദിച്ചു, വാസ്തവമായി ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നുവോ? പിശാച് കൺഫ്യൂഷൻ ഇടുകയാണ്. വാസ്തവമായി ഈ വൃക്ഷത്തിന്റെ ഫലത്തെ തിന്നരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹവ്വ വാക്കിൽ തെറ്റി. അവൾ വാക്കിൽ തെറ്റിയതുകൊണ്ട് അവൾ പ്രവൃത്തിയിലും തെറ്റി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ വാക്കിൽ തെറ്റുന്നു എങ്കിൽ നാളെ നിങ്ങളുടെ പ്രവൃത്തിയിലും നിങ്ങൾ തെറ്റുവാൻ വേണ്ടി പോകുന്നു. അതെ, വേദപുസ്തകം പറയുന്നു, നാവും ഒരു തീ തന്നെ. നരകത്തിന് തീ പിടിക്കുന്നത് നാവിൽ നിന്നെന്ന്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ പാപം ചെയ്യാൻ സാധ്യതയുള്ളതായ അവയവം നിങ്ങളുടെ ശരീരത്തിലെ മറ്റേത് അവയവത്തെക്കാൾ നാവത്രേ. ആദിമ കുടുംബത്തിൽ അത് സംഭവിച്ചു. ആദിമ സ്ത്രീയിൽ അത് ഉണ്ടായി. ഹവ്വ വാക്കിൽ തെറ്റി. ഹവ്വ നാക്കിൽ തെറ്റിയപ്പോൾ അവളുടെ ജീവിതം തെറ്റി, അവളുടെ കുടുംബവും തെറ്റിപ്പോയി. വാസ്തവമായി ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ പാടില്ല എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ അവ പറഞ്ഞു, തിന്നുവാൻ മാത്രമല്ല തുടരുത് എന്ന് പോലും ദൈവം കൽപ്പിച്ചിരിക്കുന്നു. ദൈവം പറഞ്ഞു തിന്നരുത് എന്നാണ്, പക്ഷെ അവൾ കയ്യിൽ നിന്ന് ഇട്ട് പറഞ്ഞു തൊടുകയും ചെയ്യരുത്. ഉടനെ സാത്താൻ അവളെ പ്രലോഭിപ്പിച്ചു. അവൾ ആ വൃക്ഷത്തിന്റെ ഫലം പറിച്ചു. അവൾ തിന്നു, തന്റെ ഭർത്താവിനും കൊടുത്തു. അനുസരണക്കേട് എന്ന പാപം നിമിത്തം ഇതാ മനുഷ്യൻ പാപത്തിൽ വീഴ്ത്തപ്പെടുകയുണ്ടായി. അനുസരണക്കേട് എന്ന അതേ പാപം നിമിത്തം മാനവജാതി ഇതാ തകർക്കപ്പെട്ടു. ഒന്നാമത്തെ ആദാമിന്റെ ആരംഭ പാപങ്ങളിലൊന്ന് അനുസരണക്കേട് ആയിരുന്നു എങ്കിൽ ഒടുക്കത്തെ ആദമായ ക്രിസ്തു യേശുവിന്റെ വിലയേറിയതായ ലക്ഷണം എന്ന് പറയുന്നത് അനുസരണമാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം കടന്നു വരുമ്പോൾ കർത്താവ് യേശു ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത് പോലെ പിതാവായ ദൈവത്തിന് വാക്ക് കൊടുത്തു. സങ്കീർത്തനം 40:8, എബ്രാലേഖനം 10:7, ഏത് പുസ്തകം പറയുന്നു, എന്റെ പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. വീണ്ടും വേദപുസ്തകം പറയുന്നു, യോഹന്നാൻ സുവിശേഷം 4:35, എന്റെ തീറ്റയും കുടിയും ദൈവത്തിന്റെ ഹിതം തന്നെ എന്ന് യേശു ഉറപ്പിച്ചു പറയുന്നു. അതെ, ഞാൻ തിന്നുന്നതും കുടിക്കുന്നത് പോലും ദൈവത്തിന്റെ ഹിതം ആണ് പോലും. 100% യേശു ദൈവഹിതത്തിൽ അനുസരിച്ചു. യേശു കർത്താവ് ദൈവഹിതത്തെ അനുസരിച്ചതുകൊണ്ട് അവൻ ജയിച്ചു. ഈ ദിവസം നിങ്ങൾ ജീവിതത്തിൽ ജയിക്കണമെങ്കിൽ ശുശ്രൂഷകരാകട്ടെ വിശ്വാസികളാകട്ടെ അനുസരിക്കുക. അനുസരണമാണ് അനുഗ്രഹത്തെ കൊണ്ടുവരുന്നത്, അനുഗ്രഹമാണ് നിങ്ങളെ ജയിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്നാളുകളിൽ നമ്മൾ മറുത്തു മത്സരിക്കുന്നവരാകല്ല, പകരം അനുസരിക്കുന്നവർ ആയിരിക്കാം. ആദിമ കുടുംബത്തെ ഇതാ വാക്കിൽ പിശാച് തെറ്റിപ്പിച്ച്, പിന്നത്തേതിൽ പ്രവൃത്തിയിൽ തെറ്റിപ്പിച്ച് ആദിമ കുടുംബത്തെ കലക്കിക്കളഞ്ഞു. ഹേ, ഒന്നാമത്തെ കുടുംബത്തെ പിശാച് ഏദൻ തോട്ടത്തിൽ കലക്കിയെങ്കിൽ ആയിരക്കണക്കിന് വർഷത്തിന് ശേഷം വേഷത്തിൽ മനുഷ്യനായി കർത്താവ് യേശു ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ യേശു ചെയ്ത ഒന്നാമത്തെ അത്ഭുതം കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയല്ല, കുരുടന്റെ കണ്ണു തുറക്കിയല്ല, മരിച്ചവരെ എണീപ്പിക്കുകയല്ല, വെള്ളത്തെ വീഞ്ഞാക്കി കലങ്ങിയ ഒരു കുടുംബത്തിന്റെ കലക്കത്തിൽ നിന്ന് അവരെ കൈപിടിച്ച് ഉയർത്തി. ഇന്നും യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമതായി ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നതായ അത്ഭുതം ഗ്രൗണ്ടിൽ, കൺവെൻഷൻ ഗ്രൗണ്ടിലല്ല, ഏതോ ഉണർവിയോഗം നടക്കുന്ന ഓഡിറ്റോറിയത്തിലല്ല, നിങ്ങളുടെ സഭയിലല്ല, പകരം നിങ്ങളുടെ വീട്ടിലത്രേ. നിങ്ങളുടെ വീട്ടിനകത്ത് ഏതെങ്കിലും വിഷയങ്ങളിൽ ഇന്നാളുകൾ നിങ്ങൾ കലങ്ങിയിരിക്കുന്നു എങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ആ കുടുംബത്തെ പിശാച് കലക്കിയതുപോലെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ കലക്കിയിരിക്കുന്നുവെങ്കിൽ വെള്ളത്തെ വീഞ്ഞാക്കി തീർത്തവനായ യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. വെള്ളം വീഞ്ഞായി തീർന്നത് പോലെ യേശുവിൻ്റെ ആണിപ്പടുത്തുള്ളതായ അത്ഭുതത്തിൻ്റെ കരം നിങ്ങളിലേക്ക് ഇതാ നീണ്ടു വരികയാണ്. ആ ഒന്നാമത്തെ കുടുംബത്തിലേക്ക് നമുക്ക് അല്പകൂടെ അടുത്ത് ചെന്ന് നോക്കാം. സാത്താൻ ഇതാ അന്തർലീനമായി പ്രവർത്തിച്ചിരിക്കുന്നു. അർത്ഥം
അപ്രത്യക്ഷമായി സാത്താനിത പ്രവർത്തിച്ചിരിക്കുന്നു. എല്ലാ ദിവസങ്ങളിലും വെയിലാറുന്നതായ സമയത്ത് ഏദേൻ തോട്ടത്തിൽ കർത്താവ് ഇറങ്ങി വരികയാണ്. കാരണമെന്ത്? ഹി ഈസ് ദ ഗാഡ് ഓഫ് കമ്മ്യൂണിയൻ. അവൻ കൂട്ടായ്മയുടെ ദൈവം. ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ അതെ പ്രത്യേകതയാണ് എന്നും കൂടെയിരിക്കുന്നവൻ. യെശയ്യാ പ്രവചനം 7:14 മത്തായി സുവിശേഷം 1:22 വേദപുസ്തകം പറയുന്നു ദൈവത്തിന്റെ പ്രധാനപ്പെട്ട പേരുകൾ തന്നെ ഇമ്മാനുവേൽ. എസ്കേൽ പ്രവചനം 48:35 പറയുന്നു യഹോവ ഷമാ എന്ന് കൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നവനാണ് ദൈവം. നിങ്ങൾ ദൈവത്തോട് കൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു എനിക്കറിയത്തില്ല, പക്ഷേ ദൈവം നിങ്ങളോട് കൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആവർത്തിക്കട്ടെ, നിങ്ങൾ ദൈവത്തോട് കൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ദൈവം നിങ്ങളോട് കൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ വീണുവെന്ന് ദൈവത്തിനറിയാം. കാരണം ദൈവം സർവജ്ഞാനിയാണ്. ദൈവം ഇന്നലെയും ഇന്നും മാത്രമല്ല നാളെയും അറിയുന്നവനാണ്. കാര്യങ്ങൾ ഈ ഗതിയിലൂടെ തന്നെ മുന്നേറും എന്ന് ദൈവത്തിന് നന്നായിട്ടറിയാം. എന്നിട്ടും സ്നേഹനിധിയായ ദൈവം അതേ ആ തോട്ടത്തിലേക്ക് വന്നിറങ്ങി. ആദമിനൊരു സ്ഥിരം സ്ഥലം ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. നമ്മുടെ പള്ളികളിൽ, നമ്മുടെ സഭകളിൽ എല്ലാ വിശ്വാസികളും എല്ലാ ഞായറാഴ്ചയും അച്ഛന്മാരുടെയും പാസ്റ്റർമാരുടെയും മുൻപിൽ ഇരിക്കുന്ന ഒരു സ്ഥിരം സീറ്റുണ്ടല്ലോ. ഇതുപോലെ ആ തോട്ടത്തിലും ആദമിന് ഒരു സ്ഥിരം സീറ്റ് ഉണ്ടായിരുന്നു കാണും. ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ്. ആ സ്ഥിരം സ്ഥലത്തേക്ക് ദൈവം നോക്കി, അവനെ കാണുന്നില്ല. ചുറ്റും നോക്കി, കാണുന്നില്ല. ഒറിജിനൽ ട്രാൻസ്ലേഷൻ എങ്ങനെയാണ് അതെ വായ്പാൻ തക്കോണം കഴിയുന്നത്? ഗ്രീക്ക് ബൈബിളിൽ കർത്താവ് ഇപ്രകാരം നിലവിളിച്ചു എന്ന് കാണുന്നു. അദമേ, ഹൗ ആർ യു? അദമേ, നീ എവിടെ എന്നല്ല, അദമേ, നീ എങ്ങനെയുണ്ട്? കാരണമെന്ത്? അതെ, വിശുദ്ധനായ ദൈവത്തിന് പ്രവേശിപ്പാൻ കഴിയാത്തതായ അശുദ്ധ മണ്ഡലത്തിലേക്ക് മനുഷ്യൻ പ്രവേശിച്ചു കഴിഞ്ഞു. പാപമണ്ഡലത്തിലേക്ക് പാപം ചെയ്ത മനുഷ്യൻ പ്രവേശിച്ചു കഴിഞ്ഞു. വിശുദ്ധനായ ദൈവത്തിന് ആ സ്ഥലത്തേക്ക് പ്രവേശിപ്പാൻ കഴിയത്തില്ല. എന്നാൽ ദൈവം ചോദിക്കുന്ന, ആദാമേ, നീ എവിടെ? ആദാമേ, നിനക്ക് എങ്ങനെയുണ്ട്? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്നും പാപത്തിന്റെ മണ്ഡലത്തിൽ നീ പ്രവേശിച്ചിരിക്കുന്നു എങ്കിൽ അയ്യോ, നീ തകർന്നു പോയല്ലോ, നീ പിന്മാറിപ്പോയല്ലോ, ദൈവ സ്നേഹം നിന്റെ ജീവിതത്തെ നഷ്ടപ്പെട്ടു പോയല്ലോ, കൂട്ടായ്മകളിൽ നിന്ന് നീ ഇറങ്ങിപ്പോയല്ലോ, ദൈവവേലകളിൽ നിന്ന് നീ ഇറങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞ് പിന്മാറ്റക്കാരനെയും പാപിയും കണ്ട് ഇന്നും ദൈവം നിലവിളിക്കുകയാണ്. നിന്റെ ഹൃദയം കഠിനപ്പെട്ട് കാണും, പക്ഷെ നീ പാപം ചെയ്യുമ്പോൾ ദൈവം കരയുകയാണ്. ദൈവദാസനെ, ദൈവപൈതലെ, നീ പാപം ചെയ്യുമ്പോൾ കർത്താവ് ഇന്നും കരയുകയാണ്. കാരണം ദൈവത്തിന്റെ സ്നേഹം ഉണ്ട് എന്നല്ല വേദപുസ്തകം പറയുന്നത്? അപ്പന് സ്നേഹമുണ്ട്, അമ്മയ്ക്ക് സ്നേഹമുണ്ട്, സുഹൃത്തുക്കൾ സ്നേഹമുണ്ട്. പക്ഷേ മലാഖി 1:2, 1 യോഹന്നാൻ 4:8, 1 യോഹന്നാൻ 4:16 വേദപുസ്തകം പറയുന്നു ദൈവം സ്നേഹം തന്നെ. അതെ, യിരെമ്യാ പ്രവചനം 31:3 പറയുന്നു നിത്യമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. നീ പാപം ചെയ്യുമ്പോൾ ദൈവം കരയുകയാണ്. ദൈവം നിലവിളിച്ച് ചോദിച്ചു, ആദാമേ, നീ എവിടെ? ആ ചോദ്യത്തിന് മുമ്പിൽ ഒരുപക്ഷേ ആ തോട്ടത്തിന് പുറത്ത് കിടന്ന് ഒരുത്തൻ പൊട്ടിച്ചിരിച്ചിട്ട് പറയുന്നുണ്ടായിരിക്കാം, ഹേ ദൈവമേ, നിന്റെ പദ്ധതി പാളി, മനുഷ്യനിത പാപം ചെയ്ത് നിന്നെ പരാജയപ്പെടുത്തി. ആരാ അങ്ങനെ വെല്ലുവിളിച്ചു പറയുന്നത്? സാത്താനിത വെല്ലുവിളിച്ചു പറയുന്നു, ദൈവമേ, നിന്റെ പദ്ധതി പാളി, മനുഷ്യനിത പാപം ചെയ്തു, അതെ ഞാൻ ജയിച്ചു, ദൈവമേ നീ തോറ്റു എന്ന് സാത്താനിത പരിഹസിച്ച് പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഹേ, ദൈവമായ കർത്താവ് തോൽക്കുന്നവനാണോ? ഒരിക്കലും ഇല്ലേ ഇല്ല. ഈ പുസ്തകത്തിന്റെ ഉടമസ്ഥനാകുന്ന കർത്താവ്, നിങ്ങളുടെ ജീവിതത്തിന്റെ നങ്കൂരമായിരിക്കുന്നവനായ ദൈവം, ഉടമസ്ഥനായിരിക്കുന്ന ദൈവം, അവൻ തോൽവിയുടെ ദൈവം അല്ല. അവന് എന്നും എപ്പോഴും എവിടെയും എല്ലാ സാഹചര്യങ്ങളിൽ ജയിച്ച ദൈവമത്രേ. നിങ്ങൾക്ക് ജയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? പാരമ്പര്യത്തിലും പള്ളിയിലും പാസ്റ്ററിലും പ്രവാചകനിലും അല്ല ആശ്രയിക്കേണ്ടത്. ആശ്രയിക്കേണ്ടവരിൽ ആശ്രയിച്ചാട്ടെ, നിങ്ങൾക്ക് തോൽവിയില്ല. ഹേ, ആശ്രയിക്കേണ്ട ദൈവത്തിൽ ആശ്രയിച്ചാൽ നിങ്ങളെ തോൽപ്പിപ്പാൻ ഒരു രാഷ്ട്രീയക്കാരനും മന്ത്രവാദിക്കും മനുഷ്യനും പിശാചിനും ഒരിക്കലും കഴിയത്തേയില്ല. നിങ്ങളുടെ ജയം വരുന്നത് സെക്രട്ടേറിയറ്റിൽ നിന്നും കോടതിയിൽ നിന്നും അല്ല. നിങ്ങൾക്ക് ജയം വരുന്നത് സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നത്രേ. ദൈവം ആ വിഷയത്തിലേക്ക് നോക്കി. ദൈവം ആ വിഷയത്തിലേക്ക് നോക്കുമ്പോൾ സാത്താനിത അപ്രത്യക്ഷമായി പ്രവർത്തിച്ചിരിക്കുന്നു. അന്തർലീനമായി ഒരു അന്തർവാഹിനി സഞ്ചരിക്കുന്നത് പോലെ ഡിയിലൂടെ സാത്താനിത അപ്രത്യക്ഷമായി പ്രവർത്തിക്കുന്നു. വെളിച്ചങ്ങളെ പിതാവാകുന്ന ദൈവം അപ്രത്യക്ഷമായി പ്രവർത്തിക്കുന്നവൻ അല്ല. പകരം നേരെവാ, നേരെ പോ എന്ന് പറഞ്ഞ് പ്രത്യക്ഷമായി പ്രവർത്തിക്കുന്നവൻ ആണ്. ആ പ്രത്യക്ഷമായി പ്രവർത്തിക്കുന്നവനായ ദൈവം ഇതാ ഒന്നാമതായി ഒരു പ്രവചനം പറയുകയാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും,
സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ആ ദൂതിന്റെ അർത്ഥം ഇതാണ്, ഹേ പിശാചേ, നീ അപ്രത്യക്ഷമായി പ്രവർത്തിച്ചിരിക്കുന്നു, പക്ഷേ ഞാൻ പ്രത്യക്ഷമായി ഇതാ പ്രവർത്തിപ്പാൻ വേണ്ടി പോകുന്നു. സാത്താനെ, നീ രഹസ്യത്തിൽ മാനവജാതിക്ക് എതിരെ പ്രവർത്തിച്ചിരിക്കുന്നു, പക്ഷേ ഞാൻ പ്രത്യക്ഷമായി പരസ്യമായി തന്നെ നിനക്കെതിരെ പ്രവർത്തിപ്പാൻ വേണ്ടി പോകുന്നു. കുറെ കരൂപുകളെ ഇറക്കി നിനക്കെതിരെ പൊരുതും എന്നല്ല ദൈവം പറഞ്ഞത്, യുദ്ധദൂതന്മാരെ ഞാൻ നിറക്കി നിന്നെ ഏരിച്ച നരക തീയിൽ ഇടും എന്നല്ല ദൈവം പറഞ്ഞത്. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതായ വചനം എന്ന ആ വാൾ കൊണ്ട് ഞാൻ നിനക്കെതിരെ പൊരുതുവാൻ വേണ്ടി പോകുന്നു. ആ വചനം ജഡമായി തീരുവാൻ വേണ്ടി പോകുന്നു. ദൈവത്തിന്റെ വായിലൂടെ പുറപ്പെടുന്നതായ ആ ഇരുവാൾ തലയുള്ള വാൾ അതാണല്ലോ ദൈവത്തിന്റെ വചനം. വേദപുസ്തകം പറയുന്നു, വെളിപ്പാട് പുസ്തകം 19:13, യേശു കർത്താവ് ദൈവത്തിന്റെ വചനം. ദൈവം പറഞ്ഞു, The seed of the woman is going to trample the head of the serpent. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുവാൻ പോകുന്നു. അതേ സഹോദരങ്ങളെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീയുടെ സന്തതിയായി യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ആരായി? സ്ത്രീയുടെ സന്തതിയായി യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. എന്തിനു വേണ്ടി? രഹസ്യത്തിൽ പിശാച് പ്രവർത്തിച്ചതിന് അവനെ പരസ്യമായി പരാജയപ്പെടുത്തുവാൻ. ഹേ, രഹസ്യത്തിൽ പ്രവർത്തിച്ച പിശാചിനെ പരസ്യമായി പരാജയപ്പെടുത്തുവാൻ യേശു ഈ ലോകത്തിൽ കടന്നു വന്നു. 1 യോഹന്നാൻ 3:10 അതിന്റെ 8 വാക്യം പറയുന്നു, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവത്തിന്റെ പുത്രൻ പ്രത്യക്ഷനായി. അത് സംഭവിക്കുകയുണ്ടായി. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൻമേൽ വെച്ച് പിശാചിന്റെ തലയെ കർത്താവ് യേശു ക്രിസ്തു പരസ്യമായി തകർത്ത് അവനെ പരാജയപ്പെടുത്തി. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾക്കൊരു പരസ്യ ജയം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ പുസ്തകത്തിലെ കർത്താവ് യേശു വിശ്വസിക്കുന്ന ഒരു ദൈവപൈതല്, പരസ്യ ജയം ഉണ്ട്. നിങ്ങളെ പരസ്യ കോരമാക്കുമെന്ന് ആരാണോ വെല്ലുവിളിക്കുന്നത് നടക്കത്തില്ല, പകരം നിങ്ങൾക്കൊരു പരസ്യ ജയം ഉണ്ട്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ദ ഫസ്റ്റ് ഗിവൻ പ്രൊഫസി ഇൻ ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനത്തിലെ ഒന്നാമത്തെ പ്രവചനം അതാണ്. കർത്താവ് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അത് സംഭവിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇനിമേലാൽ നിങ്ങൾക്ക് പരാജയമല്ല ഉള്ളത്, നിങ്ങൾക്ക് ജയമത്രേ ഉള്ളത്. ശാപങ്ങളാകട്ടെ, രോഗങ്ങളാകട്ടെ, പൈശാചിക ബന്ധനങ്ങളാകട്ടെ, വിവിധ ക്രമത്തിലുള്ള ഈ ലോകത്തിൽ ഉയരുന്നതായ വെല്ലുവിളികളാകട്ടെ, അതിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജയം ഉണ്ട്. തോൽക്കും എന്ന് തോന്നുന്നതായ വിഷയങ്ങളിൽ കർത്താവ് യേശുവിലേക്ക് നിലവിളിച്ചാകട്ടെ. അവൻ നിങ്ങളെ ജയത്തിൽ നിന്ന് ജയത്തിലേക്ക് കൊണ്ടുപോകുമാറാകട്ടെ.